കണ്ണൂരിലെ സുനിഷയുടെ മരണത്തിൽ കണ്ണൂർ പയ്യന്നൂരിലെ സുനിഷയുടെ മരണത്തിൽ ഭർത്താവിനെ ഇന്നലെയാണ് കസ്റ്റഡിയിലെടുത്തത്. സുനിഷ ആത്മഹത്യ ചെയ്ത് 4 ദിവസത്തിന് ശേഷമായിരുന്നു കസ്റ്റഡിയിലെടുത്തിരുന്നത്. ഇപ്പോൾ എന്തായാലും വിജീഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. വിവരങ്ങളുമായി അജീഷ് ചേരുന്നു. അജീഷ്, ഏതെല്ലാം വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്? പയ്യന്നൂർ കോറവ് സ്വദേശിയായ സുനിഷ മരിച്ച സംഭവത്തിൽ ഭർത്താവ് വിജീഷ് അറസ്റ്റിലായിരിക്കുന്നു. ഇന്നലെ വൈകിട്ടാണ് വിജീഷിനെ വീട്ടിൽ നിന്ന്, വെള്ളൂരിലുള്ള വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തത്. ഇന്നലെ രാത്രിയോടെ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഗാർഹിക പീഡനം, ആത്മഹത്യാ പ്രേരണ എന്നീ വകുപ്പുകൾ കൂടി ചുമത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. മരിച്ച സുനിഷ കോവിഡ് പോസിറ്റീവ് ആയതിനാൽ വിജീഷും കുടുംബവും ക്വാറന്റൈനിലായിരുന്നു. ബുധനാഴ്ച ഇവിടെ എതിരെ കോവിഡ് പരിശോധന നടത്തി, ഫലം നെഗറ്റീവ് അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നീക്കം തുടങ്ങിയത്. വിജീഷിന്റെ ബന്ധുക്കളിൽ ചിലരെ അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തിരുന്നു. അവരിൽ നിന്ന് ലഭിച്ചതിന് തെളിവിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ അറസ്റ്റ് എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. സുനിഷ മരിച്ച 4 ദിവസം അറസ്റ്റിലാകുന്നത്. ആദ്യം അസ്വാഭാവിക മരണത്തിന് മാത്രമാണ് പോലീസ് കേസെടുത്തിരുന്നത്. പിന്നീടാണ് ആത്മഹത്യാ പ്രേരണയും ഗാർഹിക പീഡന വകുപ്പും കൂടി ചുമത്തിയത്. ഭർത്താവിന്റെയും കുടുംബത്തിന്റെയും പീഡനം കാരണമാണ് സുനിഷ ആത്മഹത്യ ചെയ്തതെന്നാണ് ബന്ധുക്കൾ പോലീസ് അവരുടെ വീട്ടുകാരിൽ നിന്നും നിരന്തരം ആക്രമണത്തിന് ഇരയാവുകയാണെന്ന് സുനിഷ ഫോണിൽ സംസാരിക്കുന്നതിന്റെ തെളിവുകളും ഇതിനിടെ പുറത്തു വന്നിരുന്നു. പിന്നാലെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഈ പോലീസിനെതിരെ പ്രത്യക്ഷ സമരം പയ്യന്നൂരിൽ നടത്തിയിരുന്നു. വിമർശനം കടുത്തതോടെയാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ കൂടിയാലോചന നടത്തി വിജീഷിനെ അറസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. പ്രേമവിവാഹമായിരുന്നതിനാൽ സുനിഷയുടെ വീട്ടുകാരിൽ നിന്നും മാനസിക സമ്മർദ്ദം ഉണ്ടായിരുന്നുവെന്നും അതിനാൽ അവ ആത്മഹത്യയെന്നും ഈ വിജീഷിന്റെ നേരത്തെ ഒരു വാദമുണ്ടായിരുന്നു. ഇത് അന്വേഷിക്കണമെന്നും ജില്ലാ പോലീസ് മേധാവിക്കും വിജീഷ് കത്ത് നൽകിയിരുന്നു. ഇരുവരുടെയും ഫോണുകൾ കൂടി പരിശോധിച്ച ശേഷം പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇവരുടെ വാട്സപ്പ് ചാറ്റുകൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. നേരത്തെ പുറത്തു വന്ന ഓഡിയോ ക്ലിപ്പുകൾ ശാസ്ത്രീയമായി പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. എന്തായാലും ഏറ്റവും നിർണായകമായ കാര്യം വിജീഷ് അറസ്റ്റിലായിട്ടുള്ളതാണ്.